പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ വാഴ്ത്തുന്നു. ഈ സ്ഥലം നല്ല ഭംഗിയുണ്ടല്ലേ? അതിരാവിലെ പ്രഭാതം പൊട്ടിവിടരുന്നു. ഇരുട്ടും വെളിച്ചവും കലർന്നിരിക്കുന്ന സമയത്ത് നോക്കൂ, ലൈറ്റ് ഓഫ് ചെയ്യുന്നതിന് മുൻപ് ഈ സിറ്റി എത്ര മനോഹരമായിരിക്കുന്നു എന്ന് കണ്ടില്ലേ? അതാണ് ഒലിവുമല. നിങ്ങൾ കാണുന്നില്ലേ, ഒലിവുമല കാഴ്ചയ്ക്ക് അതിമനോഹരമായിരിക്കുന്നു. എവിടുന്നാണ് ഈ ദൃശ്യം കാണുന്നത്? ഈ പട്ടണം നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് ചിന്തിക്കാണോ? അതുമാത്രമല്ല, അവിടെയാണ് സിറ്റി ഓഫ് ഡേവിഡ്, ദാവീദിന്റെ നഗരമെന്ന് വിളിക്കുന്ന മനോഹരമായ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് നല്ലൊരു ദേവാലയവും ഉള്ളത്. അതും അവിടെയാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ സിയോൻ മല കാണാം, ഒലിവ് മല കാണാം, പിന്നെ മൗണ്ട് കാർപ്പസും കാണാവുന്നതാണ്. ഇതുപോലെയുള്ള സ്ഥലങ്ങളെല്ലാം കാണാവുന്ന ഒരു ഭംഗിയുള്ള സ്ഥലമാണിത്. ഇതെവിടെയാണ് എന്ന് ചിന്തിക്കുകയാണോ, നമുക്ക് ദൈവം തന്നിരിക്കുന്ന റിവൈവൽ പ്രയർ സെന്ററിന്റെ ടെറസിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. വളരെ ഭംഗിയുണ്ടല്ലേ? നിങ്ങളും ഈ യെരുശലേമിലേക്ക് വരണം, ഈ സ്ഥലമെല്ലാം കാണണം. ഒരു പ്രാവശ്യം ഞങ്ങളോടൊത്ത് റിവൈവൽ ടൂറിൽ പങ്കെടുക്കണം. ഈ സ്ഥലങ്ങളെല്ലാം കണ്ട് പ്രാർത്ഥിക്കണം. അത് നിങ്ങൾക്ക് വളരെ അനുഗ്രഹപ്രദമായിരിക്കും. ദൈവാനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകട്ടെ. ഇന്ന് ദൈവം നിങ്ങൾക്ക് തരുന്ന വാഗ്ദത്തം എന്താണെന്ന് നമുക്ക് നോക്കാം. യിരെമ്യാവ് 32:27 ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ലോകത്തിലുള്ള സകല ജഡത്തിന്റെയും ദൈവമാകുന്ന യഹോവയാകുന്നു ഞാൻ, എനിക്ക് ചെയ്യാനാവാത്ത അത്ഭുതകരമായ കാര്യം എന്തെങ്കിലുമുണ്ടോ എന്ന് ദൈവം ചോദിക്കുന്നു. മകളെ, നിന്നോടാണ് ദൈവം ചോദിക്കുന്നത്. മകനെ, നിന്നോടാണ് ദൈവം ചോദിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരനെ, സഹോദരിയെ, നിങ്ങളോടാണ് ദൈവം ചോദിക്കുന്നത്, എനിക്ക് ചെയ്യാനാവാത്ത അത്ഭുതകരമായ കാര്യം എന്തെങ്കിലുമുണ്ടോ? ഉത്തരം പറയൂ. എന്തിനാണ് പ്രശ്നത്തെ വലുതായി കരുതുന്നത്, രോഗത്തെ വലുതായി കരുതുന്നത്? ദൈവം ചോദിക്കുന്നു, എനിക്കിത് മാറ്റാനാവില്ലേ? എനിക്ക് സൗഖ്യമാക്കാനാവില്ലേ? എനിക്ക് നിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാനാവില്ലേ? നിനക്കൊരു വഴി തുറന്നു തരാൻ എനിക്കാവില്ലേ? എനിക്ക് ചെയ്യാനാവാത്ത അത്ഭുതകരമായ കാര്യം എന്തെങ്കിലുമുണ്ടോ? അല്ല, ഒരത്ഭുതം നടന്നാലേയുള്ളൂ, ഇല്ലെങ്കിൽ തീർന്നു എന്ന പരിതസ്ഥിതിയിലാണോ ഉള്ളത്? ദൈവം പറയുന്നു, ഞാൻ ചെയ്യും. എനിക്ക് ചെയ്യാനാവാത്ത അത്ഭുതം എന്തെങ്കിലുമുണ്ടോ എന്ന് ദൈവം ചോദിക്കുന്നു. ഒരു സഹോദരന് ക്യാൻസർ എന്ന രോഗം ബാധിക്കപ്പെട്ടു. അത് ദേഹം മുഴുവനും പടർന്നു. ഡോക്ടേഴ്സ് പറഞ്ഞു 4th stage ആണെന്ന്. അങ്ങനെയാണെങ്കിൽ ഇനി അതിന് ചികിത്സയൊന്നുമില്ല, രക്ഷപ്പെടാൻ സാധ്യതയില്ല. അതാണ് കാര്യം. അയാള് പ്രാർത്ഥിക്കാൻ വന്നിരുന്നു. അയാള് പറഞ്ഞു, ഇനി രക്ഷപ്പെടില്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. മരുന്നുകൊണ്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ യാതൊരു വഴിയുമില്ല, ഇനി ജീവിക്കാൻ സാധ്യതയില്ല, 4th stage ആണ്. എല്ലാം തീർന്നു, അത്ര തന്നെ. എന്തെങ്കിലും ഒരു അത്ഭുതം നടന്നാലേയുള്ളൂ. ആ അത്ഭുതം യേശു ചെയ്തു തരില്ലേ? യേശുവിന് ചെയ്യാനാവില്ലേ? മരുന്നുകളാൽ അസാധ്യമായത് യേശുവിന് സാധിക്കും. എനിക്ക് ചെയ്തിട്ടില്ലേ? എനിക്ക് അത്ഭുതം നടന്നില്ലേ? നിങ്ങൾക്കും ചെയ്യും. അപ്പോൾ ദൈവം പറയുന്നു, എന്നെ കൊണ്ട് ചെയ്യാനാവാത്ത അത്ഭുതകരമായ കാര്യമുണ്ടോ? ഡോക്ടേഴ്സ് ഇപ്പോഴുള്ള പരിതസ്ഥിതിയെക്കുറിച്ച് പറയും. നിങ്ങൾ അതോർത്ത് ഭയപ്പെടുന്നത് എന്തിനാ? ദൈവം പറയുന്നു, ഞാൻ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. എനിക്ക് അത്ഭുതം ചെയ്യുവാൻ സാധിക്കും. എനിക്ക് ചെയ്യാനാവാത്തത് എന്താണ് എന്ന് ചോദിക്കുന്നു. അത് അയാളുടെ ഉള്ളിൽ ഒരു വലിയ വിശ്വാസത്തെ ഉണ്ടാക്കിക്കൊടുത്തു. ഞാൻ വിശ്വസിക്കുന്നു, യേശുവിന് സാധിക്കും. എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു, പക്ഷെ യേശുവിന് സൗഖ്യമാക്കാൻ സാധിക്കും. ദൈവം അത്ഭുതം ചെയ്തു. നോ ക്യാൻസർ എന്ന് പറയുന്ന വിധത്തിൽ പരിപൂർണമായ മാറ്റമുണ്ടാക്കി. യേശുവിന് സാധിക്കും. ഭയങ്കര സന്തോഷം. ക്യാൻസറിന്റെ ഒരു ലക്ഷണവുമില്ല എന്ന് പറഞ്ഞ് റിസൾട്ട് കൊടുത്തു. റിപ്പോർട്ടും കൊണ്ട് എന്റെ അടുത്തേക്ക് വന്നു. ഞാൻ കണ്ടു ആ റിപ്പോർട്ട് എന്റെ കയ്യിൽ തന്ന്. അയാള് പറഞ്ഞു, നോക്കൂ, ഇങ്ങനെയൊരു റിപ്പോർട്ട് തന്നിരിക്കുന്നു, എനിക്ക് ക്യാൻസർ ഇല്ല, അത് മാറിയെന്ന് പറഞ്ഞുകൊണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു? 4th stage ഇനി രക്ഷയില്ല എന്ന സ്ഥിതിയിൽ അത്ഭുതം സംഭവിച്ചു. ആ അത്ഭുതം ചെയ്തത് യേശുവാണ്. യേശു ചോദിക്കുന്നു, എന്നെ കൊണ്ട് ചെയ്യാനാവാത്ത അത്ഭുതം എന്തെങ്കിലും ഉണ്ടോ? നീ പറയൂ മകളെ, പറയൂ മകനെ. പിന്നെന്തിനു ഭയപ്പെടുന്നു? അതിനാൽ നീ ഈ കാര്യത്തിൽ യേശു എനിക്കൊരു അത്ഭുതം ചെയ്യും എന്ന് വിശ്വസിക്കൂ. തീർച്ചയായും അത്ഭുതം നടക്കും. ഇപ്പോൾ വിശ്വസിക്കുന്നുവോ? എന്നാൽ നിങ്ങൾ വലത്തെ കൈ ഉയർത്തു. യേശുവേ, അങ്ങേക്ക് ചെയ്യാനാവാത്ത അത്ഭുതകരമായ കാര്യമൊന്നുമില്ല. എന്റെ ജീവിതത്തിൽ, എന്റെ കുടുംബത്തിൽ, എന്റെ കാര്യത്തിൽ, ഈ കാര്യത്തിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതം നടക്കുമാറാകട്ടെ. ഞാനത് വിശ്വസിക്കുന്നു, ഒരത്ഭുതത്തെ പ്രതീക്ഷിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ.